ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊറിയൻ വോണിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാനാണ്. ഈ കൊറിയൻ വോണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എത്രയാവും ഇതിൻ്റെ രൂപ, അല്ലെങ്കിൽ എത്രയാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഈ കൊറിയൻ വോണൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പം ഇതിന് എത്രയാണ് വരിക നമ്മളെ നാട്ടിൽ എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ട് എന്ന് പറയുന്നത് 50,000 വോണാണ് കേട്ടോ. ഈ 50,000 വോണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ നാട്ടിലെ ഒരു 3,000 രൂപ അല്ലെങ്കിൽ അതിലേറെ വരും ഈ ഒരു നോട്ടിന്. ഇതിനിവിടെ ഊമാനോൺ എന്നാണ് കേട്ടോ പറയുക. എനിക്ക് കൊറിയയിൽ അധികം അത്രക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ കാക്കുവിനോട് കൂടെ ചോദിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ പറയുന്നത്. എനിക്ക് അത്ര അറിവില്ല. അപ്പോൾ ഈ പൈസയൊക്കെ അതേപോലെ നമ്മൾ നോർമലി ബാങ്ക് വഴി തന്നെയാണ് കേട്ടോ ട്രാൻസ്ഫറിങ് ഒക്കെ ചെയ്യുന്നത്. അതിനായിട്ട് പ്രത്യേക ആപ്പ് ഉണ്ട്. ഇവിടുത്തെ 10,000 വോണിൻ്റെ നോട്ടാണിത്. നാട്ടിൽ ഒരു 600 രൂപയൊക്കെ വരും കേട്ടോ. അപ്പോൾ 2 10,000-ത്തിൻ്റെ നോട്ട് വരുമ്പോൾ 1,200 രൂപയൊക്കെ വരും. ഈ നോട്ടിന് ഇവിടെ മാനോൺ എന്നാണ് കേട്ടോ പറയുക. ഈ വോണും കൂടി കൂട്ടി പറയുമ്പോഴാണ് കേട്ടോ ഇതിങ്ങനെ ഈ ഒരു വാക്കായിട്ട് വരുന്നത്. ഇതിൽ ഇവിടുത്തെ ഒരു ചിക്കൻ തന്നെ വരുന്നുണ്ട് 8,000-9,000. അപ്പോൾ ഇവിടുത്തെ എക്സ്പെൻസ് ഏകദേശം മനസ്സിലാവുമല്ലോ. അതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കാർട്ടിൽ ഇടുന്നുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കാണുക. 5,000 വോണാണ് കേട്ടോ അത് ഇവിടുത്തെ. ഇതിന് ഊച്ചനൻ എന്നാണ് പറയുക. ഈ വോണ് ഞാൻ പറഞ്ഞല്ലോ, വോണ് കൂട്ടി പറയുമ്പോഴാണ് അങ്ങനെ ഒരു വാക്ക് വരുന്നത്. ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ ആ നോട്ടിൽ. നമ്മുടെ നാട്ടിലെ നോട്ടിൽ ഗാന്ധിജീൻ്റെ ഫോട്ടോ വരുന്നുണ്ടല്ലോ രണ്ട് സൈഡിലും. അതായത് ഒന്ന് ശരിക്കും കാണുന്ന രീതിയിലും ഒന്ന് ഒരു സൈഡിൽ ചെറുതായിട്ട് കാണുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഈ നോട്ടിലും ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എടുത്ത സൈഡിൽ കാണുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഈ 5,000 വോണിന് നാട്ടിൽ ഒരു 300 രൂപയൊക്കെ വരും കേട്ടോ. ഈ ഡോളറിനനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസമൊക്കെ വരും. അതുപോലെ തന്നെ ഇത് മറ്റൊരു നോട്ടാണ്, 1,000 വോണ്. ഇവിടുത്തെ 1,000 വോണാണ്. ഇതിന് ചൊനോ എന്നാണ് പറയുക. അപ്പോൾ ഈ 1,000 വോണ് നമ്മളെ നാട്ടിൽ വരുമ്പോൾ അതിനൊരു 60 രൂപ അല്ലെങ്കിൽ ഒരു 66 രൂപ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. എന്തായാലും 60 രൂപ ഉണ്ട്, അതിൻ്റെ മേലേക്ക് കുറച്ചൊക്കെ ആയിട്ട് വരും കേട്ടോ. നോട്ട് തുടങ്ങുന്നത് 1,000-ൽ കേട്ടോ. ഇവിടെ 1,000-ൽ ഒരു പാക്കറ്റ് മുട്ടായി, അതായത് ചെറിയൊരു പാക്കറ്റ് മുട്ടായി വരെ കിട്ടണമെങ്കിൽ 1,000 വോണ് തന്നെ വേണം. പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഒരു സാധനം വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് 500 ഒരു ചില്ലറ വരുന്നുണ്ട്. ഇവിടെ ചില്ലറയാണ്, അപ്പോഴാണ് ഈ ചില്ലറകൾ 500-ൻ്റെ ചില്ലറ വരുന്നുണ്ട്, 100-ൻ്റെ ചില്ലറ വരുന്നുണ്ട്, അതേപോലെ തന്നെ 50-ൻ്റെ ചില്ലറയും വരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും വലിയൊരിതില്ല, എല്ലാം കൂടെ കൂട്ടിയിട്ട് വരുമ്പോൾ അതിനൊരു 1 രൂപ വരും എന്നല്ലാതെ, ഒരു വോണ് വരും എന്നല്ലാതെ. അപ്പോൾ ഒരു 100-ൻ്റെ ചില്ലറ ഇതാക്കുമ്പോൾ ഒരു 1,000-60 രൂപ, അപ്പോൾ നാട്ടിലൊരു 60 രൂപ അങ്ങനെ വരും. 2,000-ത്തിൻ്റെ നോട്ട് വെക്കുമ്പം 1,000,000 വോണ് എന്നാണ് കേട്ടോ അവിടെ പറയുക. അപ്പം ഇവിടുത്തെ വോൺ ഇങ്ങനെയാണെങ്കിലും എക്സ്പെൻസും അതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പച്ചക്കറീൻ്റെ ഒരു റേറ്റൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഇവിടുത്തെ ഫിഷിൻ്റെതും മീറ്റിൻ്റെതൊക്കെ റേറ്റ് എത്രയാണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.